ഇനി നമുക്ക് അവൻ ഇല്ലാതെ ഗോതമ്പ് വെച്ചിട്ട് ഒരു ബിസ്ക്കറ്റ് തയ്യാറാക്കാം. അപ്പൊ വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് ടേസ്റ്റി ആയിട്ട് അട്ട ബിസ്ക്കറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ ഞാനൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതൊരു 5 മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഫോർക്കോ വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അരിച്ചെടുത്ത ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഷുഗർ എടുത്ത സെയിം ഗ്ലാസ്സിലാണ് മാവ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വാനില എസൻസ്, ഇത് ഓപ്ഷണൽ ആണ്. ഇനി ഇതൊന്ന് റഫ് ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ചിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒരുപാട് ഇട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴയ്ക്കരുത്, നമ്മുടെ ബിസ്ക്കറ്റ് നല്ല ഹാർഡായിട്ട് പോകും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ചേരുന്ന പരുവം മതി. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം പാലേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേരുന്ന അതുപോലെ ഒരു ഡോ ആക്കിയെടുക്കാം. അപ്പൊ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിലേക്ക് ഒരു പാത്രമോ റിങ്ങോ വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അപ്പോൾ ബിസ്ക്കറ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ പാർച്ച്മെന്റ് പേപ്പർ വെച്ചിട്ട് അതിന് മുകളിലൂടെ നെയ്യ് തടവിയെടുത്തതാണിത്. ഈ പേപ്പറിൻ്റെ ആവശ്യമൊന്നും ഇല്ല, നെയ്യ് മാത്രം തടവി വേണേലും നമുക്ക് ചെയ്തെടുക്കാം. വേണേലും ഇഡലിത്തട്ടയിൽ ഇത് ചെയ്തെടുക്കാം. ഈ ബിസ്ക്കറ്റ് തട്ടെടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്തതിന് ശേഷം ബിസ്ക്കറ്റ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് വെച്ച് കൊടുത്ത് ഇതുപോലുള്ള റിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന ഡോയിൽ നിന്ന് കുറച്ച് മാവെടുത്തത് ഇതുപോലെ റൗണ്ട് ഷേപ്പിനെടുക്കാം. എന്നിട്ട് പതിയെ ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. സ്പീഡിന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സൈഡ്സിൽ ക്രാക്സ് വീഴും. അപ്പോൾ വളരെ പതിയെ ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലുള്ള ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് കടായിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഹോൾസ് ഇടാൻ മറന്നു, അതുകൊണ്ട് ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ബേക്ക് ചെയ്യാം. ബേക്കിംഗ് ടൈം 22 മിനിറ്റ്സ് ആണ്. ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ ഇട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും, പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കണം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ അത് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മുടെ ബിസ്ക്കറ്റ് റെഡിയാണ്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റാണിത്. ടീ ബിസ്ക്കറ്റായിട്ടൊക്കെ നമുക്കിത് ചെയ്ത് വെക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ, താങ്ക് യു.